بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്താ മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേട്ട് പഠിച്ച് ഉസ്താദിനൊക്കെ കേൾപ്പിച്ചാണോ അല്ലേ മാഷാ അല്ലാ ജസാക്കുമുള്ളാഹ് ഈ ആഴ്ച നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് കിട്ടിയോ എല്ലാവർക്കും കിട്ടിയോ ആർക്കാണ് കിട്ടാത്തത് ഓ മാഷാല്ലാ അധികം പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ മാഷാല്ലാ ഇനി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം കേട്ടോ നിങ്ങളുടെ ഉസ്താദിനോട് ചോദിച്ച് വാങ്ങി നിങ്ങൾ ആ വർക്ക്ഷീറ്റ് ഓരോ മാസവും കറക്റ്റ് പൂർത്തിയാക്കി ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഈ ആഴ്ച നമുക്ക് സൂറത്തുൽ ബഖറയിലെ എൺപത്തി നാലാമത്തെ ആയത്ത് മുതൽ നൂറ്റി ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് ഓതാറുള്ളത് ദിവസവും അരപ്പേജ് വീതം നമ്മൾ ഉസ്താദിനെ കേൾപ്പിക്കണം അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാ ഈ ഒരാഴ്ച കൊണ്ട് നൂറ്റി ഒമ്പതാമത്തെ ആയത്ത് വരെ എത്താൻ സാധിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഖുറാന്റെ കൂടെ ഒരല്പം വർക്കും കൂടി തരുന്നുണ്ട് ഉസ്താദ് കേട്ടോ അതെല്ലാവരും ശ്രദ്ധിച്ച് എഴുതി ഉസ്താദിനെ കാണിക്കണം ഒന്നാമത്തെ ദിവസം നിങ്ങൾ എൺപത്തിനാലും എൺപത്തി അഞ്ചും ആയത്താണ് ഉസ്താദിനെ കേൾപ്പിക്കേണ്ടത് സൂറത്തുൽ ബഖറയിലെ എൺപത്തിനാലാമത്തെ എൺപത്തി അഞ്ചാമത്തെ ആയത്ത് ഇതിലെ എൺപത്തിനാലാമത്തെ ആയത്തിൽ സാക്കിനായ നൂനിന്റെ ചില ഉദാഹരണങ്ങൾ വരുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ ഒന്ന് എഴുതി ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം ഉദാഹരണത്തിന് ഔഫുസക്കും ശ്രദ്ധിക്കുന്നുണ്ടോ ഔഫുസക്കും അതിലെന്താണ് വന്നത് സാക്കിനായ നൂനിന് ശേഷം ഫ വന്നു അപ്പോൾ എന്ത് ചെയ്യണം ഇഹ്ഫ ചെയ്യണം ഇഹ്ഫ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ അതേപോലെ മീന്തിയാരിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കി എഴുതി അവിടെ വന്ന നിയമം എന്താണെന്ന് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഉസ്താദിനോട് കേൾപ്പിക്കേണ്ടത് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് ആയത്തുകൾ നിങ്ങൾ ഉസ്താദിനെ കേൾപ്പിക്കണം കേട്ടോ എൺപത്തി ആറാമത്തെ ആയത്തിൽ വരുന്ന ഇലഹാർ ഇലഹാർ വരുന്നുണ്ടോ നോക്കണം വരുന്നുണ്ട് അതൊന്ന് എഴുതി ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം അടുത്ത ദിവസം തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ആയത്തുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിൽ വരുന്ന ഇലഹാർ ഇഹ്ഫ ഇദ്ഗാം അതുപോലെ ഖിലാബ് ഇതെല്ലാം നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് എഴുതി നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി ഉസ്താദിനെ എഴുതി കാണിച്ചു കൊടുക്കണം കേട്ടോ ജസാക്കുമുള്ള എല്ലാ ദിവസവും ഇതേപോലെ തന്നെ മക്കൾ ചെയ്യണേ അടുത്തത് ഹിഫ്ളെ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് എന്ത് പറയുന്നു ഹിഫ്ല് സൂറത്ത് എന്ന് പറയുന്നു മാഷാല്ലാ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എവിടം വരെയാണെന്ന് ഓർമ്മയുണ്ടോ ഓ മാഷാല്ലാ സൂറത്തുൽ ലഹബ് വരെ നമ്മൾ പഠിച്ചു കാണാതെ പഠിച്ചിട്ട് ഉസ്താദിനെ കേൾപ്പിച്ചു അല്ലേ അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആൻ ഷരീഫ് കാണാതെ പഠിക്കുമ്പോൾ മക്കളെ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങി വരും നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ കൊണ്ടുള്ള പ്രകാശമുണ്ടാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നാളെ ഖുർആൻ പഠിച്ച ആളുകളോട് ഖുർആൻ ഉടയ ആളുകളോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയും
നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, സ്വർഗത്തിൻ്റെ പടിയിന്മേൽ കയറിക്കൊണ്ടേയിരിക്കുക. ദുനിയാവിൽ വെച്ച് അഥവാ ഈ ലോകത്ത് വെച്ച് നിങ്ങൾ നിർത്തി നിർത്തി ഓതിയതുപോലെ നിങ്ങൾ ഇവിടെയും അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിലും നിർത്തി നിർത്തി ഓതുക. നിന്റെ സ്ഥാനം നീ ഓതി നിർത്തുന്ന അവസാന തായത്തിലായിരിക്കും. എവിടം വരെയാണോ നമുക്ക് ഓതാൻ സാധിക്കുന്നത്, അവിടം വരെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ സ്ഥാനം തരും. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിച്ച് ഖുർആൻ പഠിക്കണം കേട്ടോ. ഹിഫ്ദ് സൂറത്തിലെ രണ്ട് സൂറത്തുകളാണ് നമുക്ക് ഈ ആഴ്ച കാണാതെ പഠിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം പഠിച്ച സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും. ഉസ്താദ് ഒന്ന് ഓതിത്തരാം, മക്കൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أردد سورة الفلق. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഓതുമ്പോൾ നമ്മൾ പഠിച്ച ഇദ്ഹാറിന്റെ നിയമം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നാദിറ ഖുർആനിലും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഓതുന്നതിൻ്റെ ഇടയിൽ ഇൽഹാറിൻ്റെ സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ഇൽഹാർ കണ്ടാൽ അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഉസ്താദിനെ കാണിക്കണം. ഇൽഹാർ ശ്രദ്ധിച്ചോതണം. കൂടാതെ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ച ബാക്കിയുള്ള മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഓതണം. ഒരു കാര്യം കൂടി ഉസ്താദ് ഉണർത്തിയാണ്, മക്കൾ ശ്രദ്ധിക്കണേ, എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം നിങ്ങൾ അതാ ദിവസത്തെ പാഠം പഠിക്കുമ്പോൾ തന്നെ സൂറത്തുൽ ബഖറയുടെ ആരംഭം മുതൽ അന്ന് പഠിച്ച ആയത്ത് വരെ നിങ്ങൾ ഓതണം. ജസാകുമുള്ളാ. മക്കളെല്ലാവരും അനുസരിക്കൂലേ, നല്ല മക്കളാവണം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മക്കളായി മാറണം. ജസാകുമുള്ളാ. അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുക അല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുക. ദുആയെ സുന്നത്ത്, അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് എന്താ പറയുന്നു, ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. എന്നാൽ നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത് വാഹനം പുറപ്പെടുമ്പോഴുള്ള ദുആ. നമ്മളെല്ലാവരും സാധാരണ വാഹനത്തിൽ യാത്ര ചെയ്യാറില്ലേ. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ പുറപ്പെടുന്ന സമയത്ത് ചെയ്യാറുള്ള ദുആണിത്. മക്കളെ, നമ്മളും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഈ ദുആ ചെയ്യണം. പറയട്ടെ, വാഹനം പുറപ്പെടുമ്പോഴുള്ള ദുആ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മനസ്സിലായില്ലേ. സാധാരണ കേൾക്കാറുണ്ടാവും ഈ ദുആ. അർത്ഥം, ഞങ്ങൾക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ, അത് കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങൾ സ്വന്തം രക്ഷിതാവിലേക്ക് മടങ്ങുന്നവർ തന്നെയാകുന്നു. ഹായ്, എത്ര നല്ല ദുആ അല്ലേ. എല്ലാവരും കാണാതെ പഠിക്കണം, അമൽ ചെയ്യണം ഇൻഷാല്ലാ. അടുത്തത് വുളോയിന് മുമ്പുള്ള ദുആ. ബിസ്മില്ലാ. ബിസ്മില്ലാന്റെ അർത്ഥം അറിയാലോ അല്ലേ. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. വുളോയിന് ഇടയിലുള്ള ദുആ. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി. ശ്രദ്ധിച്ചോ കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി ി
അർത്ഥം അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. അല്ലാഹുവിനോട് പറയാണ് വുളുവിൻ്റെ ഇടയിൽ, എൻ്റെ വീട് എനിക്ക് വിശാലമാക്കി തരണമേ, എൻ്റെ വിഭവങ്ങളിൽ നീ ഐശ്വര്യം നൽകണമേ. ഇതാണ് വുളുവിൻ്റെ ഇടയിലുള്ള ദുആ. വുളു ചെയ്യുമ്പോൾ എപ്പോഴും ഈ ദുആ എല്ലാവർക്കും ഓർമ്മ വേണം കേട്ടോ. ഇനി വുളു ചെയ്തതിന് ശേഷമുള്ള ദുആ എന്താണ്? വുളുവിന് ശേഷമുള്ള ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ. ശ്രദ്ധിക്കണേ, അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. മനസ്സിലായില്ലേ അർത്ഥം? ശ്രദ്ധിച്ചോ, എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ് ആദ്യത്തെ ഭാഗത്തെ. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം ശ്രദ്ധിക്ക്, അല്ലാഹുവേ നീ എന്നെ അധികമധികം പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിലും ഏറ്റവും ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തണമേ. അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ എന്നെ നീ ഏറ്റവും അധികം പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിലും ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തണമേ എന്ന്. എല്ലാവരും ചെയ്യല്ലോ അല്ലേ? ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്ത വിഷയം അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അഖായിദ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. അൽഹംദുലില്ലാ, ഈ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമ്മൾ ഏതെല്ലാം കലിമത്തുകൾ പഠിച്ചു? കലിമത്തു തൊയ്യബ, കലിമത്തു ഷഹാദ, കലിമത്തു തംജീദ്, പിന്നെന്താണ്? കലിമത്തു തൗഹീദ്, കലിമത്തുൽ ഇസ്തിഗ്ഫാർ, പിന്നെയോ ഹ്രസ്വമായ വിശ്വാസം, വിശദമായ വിശ്വാസം. ഇത്രയും കലിമത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഈ ആഴ്ച മക്കളെല്ലാവരും ഒന്നും കൂടി ഈ കലിമത്തുകൾ ഉസ്താദിനെ കേൾപ്പിക്കണം. പഠിച്ചത് ഒന്നും കൂടി ഉറക്കണം മനസ്സിൽ. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിക്കുക വഴി നമ്മളുടെ മനസ്സിൽ ഉറക്കണം, ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളണം. ജസാക്കുമുല്ലാ ഖൈറ. അടുത്തത് നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ്. എന്ത് ഒരു ഇബാദത്താണ്? നമസ്കാരം. മാഷാല്ലാ, നമസ്കാരത്തിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമസ്കാരത്തിൽ ചൊല്ലേണ്ട വാചകങ്ങൾ, അത്തഹിയാത്ത്, സലാത്ത്, സലാത്തിന് ശേഷമുള്ള ദുആ, പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ പഠിച്ചു, കുനൂത്ത് പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റമദാനിലെ വിത്രിലെ കുനൂത്ത്. റമദാനിലെ 16-ാം രാവ് മുതൽ അവസാന രാവ് വരെയുള്ള വിത്രിൻ്റെ അവസാന റക്കായത്തിലെ ഈത്തിദാലിൽ ദിക്റിന് ശേഷം കുനൂത്ത് ഓതൽ സുന്നത്താണ്. ആദ്യം സബീ നമസ്കാരത്തിലെ കുനൂത്ത് ഓതണം, ശേഷം ഈ കുനൂത്തും കൂടി ഓതൽ സുന്നത്താണ്. ഏത് കുനൂത്താണത്? അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹ്ദീക വനുമീനു ബിക വനതവക്കലു അലൈക വനുസ്നി അലൈക്കൽ ഖൈറ കുല്ലഹു ونشكرك ولا نكفرك ونخلع ونترك من يفجرك اللهم إياك نعبد ولك نصلي ونسجد
وإليك نسعى ونحفد ونرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار ملحق അപ്പെല്ലാവരും ഒരാഴ്ച കൊണ്ട് ഈ ദുആ പഠിച്ചാൽ മതി. അല്പാൽപമായി ഓരോ ദിവസവും കുറച്ച് കുറച്ച് പഠിച്ചിട്ട് ഒരാഴ്ച പൂർത്തിയാകുന്നതോടുകൂടി ഇത് മുഴുവനും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. ജസാക്കുമുല്ലാഹ്. മാഷാല്ലാ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പാഠങ്ങളാണ്. എന്നാൽ ഈ വർഷത്തെ പുതിയ പാഠം നമസ്കാരത്തിൽ തുടങ്ങുകയാണ്. ശ്രദ്ധിച്ച് പഠിക്കണം മക്കളെ. ഇൻഷാല്ലാ പാഠം രണ്ട്, അദാൻ ബാങ്ക്. നമസ്കാരത്തിന് മുമ്പ് ഉയർന്ന ശബ്ദത്തിൽ ചില പ്രത്യേക വാചകങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വം വിവരിക്കുകയും നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതിനാണ് അദാൻ അഥവാ ബാങ്ക് എന്ന് പറയുന്നത്. അദാൻ വിളിക്കുന്നയാൾക്ക് മുഅദ്ദിൻ എന്ന് പറയപ്പെടുന്നു. മുഅദ്ദിൻ മുഅദ്ദിൻ എന്ന് പറയപ്പെടുന്നു. അഞ്ച് ഫർദ് നമസ്കാരങ്ങൾക്കും ജുമയ്ക്കും അദാൻ കൊടുക്കപ്പെടുന്നതാണ്. ബാങ്ക് നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, ബാങ്കിന് അദാൻ എന്നാണ് പറയുക. ബാങ്കിന്റെ ലഫ്ദുകൾ ശ്രദ്ധിച്ചോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن محمد رسول الله، أشهد أن محمد رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. ഇതിലുള്ള ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് പറയണം, ശ്രദ്ധിച്ച് പറഞ്ഞ് പഠിക്കണം. ഉദാഹരണത്തിന് ഹയ്യാല എന്ന് പറയരുത്, ഹയ്യാല. മനസ്സിലായില്ലേ? ജസാകുമുല്ലാ ഖൈർ. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. എന്താണ് ഇസ്ലാമിക വിജ്ഞാനം? ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് എന്ത് പറയുന്നു? മക്കൾ പറഞ്ഞു. അതെ, ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചോദിക്കുകയാണേ. പാഠം ഒന്ന്, ചോദ്യം: സിദ്ദീഖ് എന്നത് ഏത് സഹാബിയുടെ സ്ഥാനപ്പേരാണ്? ആ മാഷാല്ലാ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ. ചോദ്യം: ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരെന്തായിരുന്നു? പറഞ്ഞു. ആ അത് തന്നെ, മാഷാല്ലാ, അബ്ദുൽ കഅബ. ചോദ്യം: ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരെന്തായിരുന്നു? പറഞ്ഞോളി. മാഷാല്ലാ, അബ്ദുല്ലാ. ശരിയാണ്. പാഠം രണ്ടിലെ ചോദ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചോദ്യം: ഉമർ റളിയല്ലാഹു തആല അൻഹു ഏത് സൂറത്ത് പാരായണം ചെയ്തപ്പോഴാണ് മുസ്ലിം ആയത്? ഹായ് മിടുക്കന്മാർ, അൽഹംദുലില്ലാ, സൂറത്തു ത്വാഹ. ചോദ്യം: മുസ്ലിമീങ്ങൾ ആദ്യമായി കഅബയുടെ സമീപത്ത് നമസ്കരിച്ചപ്പോൾ? ഓ മാഷാല്ലാ, പറഞ്ഞോ. അത് തന്നെ ഉത്തരം, ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം. ചോദ്യം: മത്സ്യം വിഴുങ്ങിയ നബി ഏതാണ്? ഏത് നബി? അത് തന്നെ മാഷാല്ലാ, യൂനുസ് നബി അലൈഹിസ്സലാം. ജസാകുമുല്ലാ ഖൈർ. ഇനി നമുക്ക് പ്രഭാഷണം എന്ന് പറയാം. ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും
അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രഭാഷണത്തിൻ്റെ ചെറിയ ഭാഗം നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ, നല്ല ഉഷാറായി നല്ല എഴുന്നേറ്റ് നിന്ന് ആംഗ്യം കാണിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഇൻഷിദങ്ങൾ വലുതായാൽ ജനങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ പറയണം. ഒന്നും കൂടി പറയട്ടെ, നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. ബഹുമാനി സഹോദരങ്ങളെ, സ്നേഹിതരെ, ഇൽമ് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഇൽമിന് വേണ്ടിയാണ്. വളരെ പ്രാധാന്യത്തോടെ ഇപ്രകാരം ദുആ ഇറക്കുവാൻ അവൻ കൽപ്പിച്ചു. എൻ്റെ രക്ഷിതാവേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഇൽമിന് ഇത്ര പ്രാധാന്യം ലഭിച്ചത് എന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, അടിമക്ക് രക്ഷിതാവിനെ മനസ്സിലാകുന്നതും അവനെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കുന്നതും ഇൽമ് മുഖേന മാത്രമാണ്. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായി പ്രസംഗിക്കണം കേട്ടോ. നല്ല ഏറ്റവും നല്ല പ്രസംഗമായിരുന്ന നമുക്ക് നോക്കാലോ അടുത്ത ക്ലാസ്സിൽ. അടുത്തൊരാഴ്ച കൊണ്ട് ഒരാഴ്ചത്തെ പാഠത്തിൽ നിങ്ങൾ നന്നായി പ്രസംഗിച്ച് ശീലിക്കും. ജസാക്കുമുല്ലാ. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ അറബി ഭാഷയുടെ അഅളാഉൽ ജസം ശാരീരിക അവയവങ്ങളുടെ പേരും അൽ അഷ്ഹുർ മാസങ്ങളുടെ പേരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നാം ഉറുദു ഭാഷ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഉഷാറല്ലേ? ഉറുദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. ഈ വർഷം ഉറുദുവിൽ കുറച്ച് ക്രിയകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഉറുദു വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷ കൂടിയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ. പാഠം ഒന്ന്, മസ്ദർ, ക്രിയാധാതു. മസ്ദർ എന്താണെന്നറിയാമോ? ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ സൂചിപ്പിക്കുന്ന ക്രിയകൾ രൂപപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായ അടിസ്ഥാന പദമാണ് മസ്ദർ. മനസ്സിലായോ? മസ്ദറിൽ നിന്നുമാണ് ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയെ സൂചിപ്പിക്കുന്ന ക്രിയകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കുറേ വാക്കുകൾക്കിടയിൽ നാം എങ്ങനെ മസ്ദറിനെ തിരിച്ചറിയും എന്ന് നോക്കാം. അതിനു മുമ്പ് ഉസ്താദ് കുറച്ച് മസ്ദറുകൾ പറയുന്നതാണ്. ആന, ആന, വരിക, ബോൽന, ബോൽന, പറയുക, ഉഠ്ന, ഉഠ്ന, എഴുന്നേൽക്കുക, ഉഠാന, ഉഠാന, എഴുന്നേൽപ്പിക്കുക, ബറസ്ന, ബറസ്ന, പെയ്യുക. ഉസ്താദ് അഞ്ച് വാക്കുകൾ പറഞ്ഞു. അതിൽ ഒരുപോലെയുള്ള എന്തെങ്കിലും അടയാളമുണ്ടോ? ഒന്ന് നന്നായി നോക്കൂ. ആ മാഷാ അല്ലാ, ഞാ വന്നു അല്ലേ. ഈ നായാണ് മസ്ദറിൻ്റെ അടയാളം കേട്ടോ. ഇനി മസ്ദർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ ആഴ്ചയിൽ ഇത്രയും മതി. ബാക്കി ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച പഠിക്കാം.